പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ 25-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നാം കാണുന്നത് ഈശോ പറഞ്ഞ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണ്. ഈശോ ഈ ഉപമ പറയുമ്പോൾ, അവർ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവർ പ്രവർത്തിച്ച രീതിയേക്കാൾ ആ പ്രവൃത്തിയുടെ പുറകിലുള്ള അവരുടെ തങ്ങളെപ്പറ്റിയുള്ള ധാരണയും മനോഭാവവും ധ്യാനിക്കുന്നതിനാണ് ആവശ്യപ്പെടുന്നത്. അത് നമ്മളെ തന്നെ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പരിസേയൻ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അക്രമിയല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയുമല്ല, ഞാൻ കൃത്യമായി ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു. ചുങ്കക്കാരൻ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്നതിനായി പോലും ഒരുങ്ങാതെ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നു. രണ്ട് മനോഭാവത്തെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഈശോ വിധിവാചകം പറയുകയാണ്. ഈ ചുങ്കക്കാരൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന്. സുവിശേഷത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള വിധികളെ നമുക്ക് കാണാം. ഒന്ന്, ഈശോ വിധിക്കുന്ന രീതിയാണ് എന്നെടുക്കുക. സുവിശേഷത്തിൽ ഈശോ പാപിനിയായ സ്ത്രീയെ, ആളുകൾ അവളെ പാപിനിയെന്ന് മുദ്രകുത്തി കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈശോ പറയുന്ന രീതി, ആളുകളോട് ഇടപെടുന്ന രീതി, അത് കഴിഞ്ഞപ്പോൾ, ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, അവർ രണ്ടുപേരും മാത്രമായപ്പോൾ ഈശോ പറയുന്നത് ഇത്രമാത്രമാണ്, സമാധാനത്തിൽ പോയിക്കൊള്ളുക. കുരിശിൽ കിടക്കുമ്പോൾ 2 കുറ്റവാളികൾ അവൻ്റെ കൂടെയുണ്ട്. അതിലൊരാൾ അവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ വലതുവശത്ത് കിടന്നവൻ അവനോട്, ഇടതുവശത്ത് കിടന്നവനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്, നിനക്ക് പേടിയില്ലേ എന്ന്. എന്നിട്ട് അയാൾ ഈശോയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞത്, എന്നെ നീ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ ഓർക്കണമേ എന്നാണ് ഈശോയുടെ ഉത്തരം. നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഫരിസേയരുടെ വിധി ഒന്ന് നോക്കുക. അത് ലേവിയെ വിളിക്കുന്ന ഭാഗത്ത് നാം കാണുന്നുണ്ട്. ലേവി വലിയൊരു വിരുന്ന് നടത്തുന്നു. ഈശോയും ശിഷ്യന്മാരും അവിടെയുണ്ട്. അവരോടൊപ്പം ചുങ്കക്കാരും പാപികളുമുണ്ട് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഫരിസേയർ ഈശോയുടെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്, ഇങ്ങനെയാണോ, എന്തുകൊണ്ട് അവനെ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നു? ഈശോയുടെ അതിനുള്ള ഉത്തരം, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് എന്നുള്ളത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി ശിഷ്യന്മാരുടെ ഒരു വിധിയുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ഈശോ അവരുടെ പാദങ്ങൾ കഴുകുമ്പോൾ പത്രോസ് അവനോട് ചോദിച്ച് ചോദ്യം എടുക്കുക, നീ എന്താണ് ഈ ചെയ്യുന്നത്? അവർ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ഗുരുവായവൻ അവരുടെ പാദം കഴുകുന്നതിൽ. പക്ഷെ ഈശോ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ എന്നോടുകൂടി നിങ്ങൾക്ക് പങ്കില്ല. ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനാകുകയും നിങ്ങളിൽ അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ള ബോധ്യം അവരിലേക്ക് നൽകുന്ന സുവിശേഷ ഭാഗങ്ങൾ. നോമ്പുകാലത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ
കൊട്ടും കുരവയും ആർപ്പുവിളികളും രോഗശാന്തിയുടെ അവകാശവാദവും ആത്മപ്രശംസയും അമിത ഭാഷണവും ഒന്നുമില്ലാത്ത ഒരു പ്രാർത്ഥനാകാലമാക്കി നമുക്ക് മാറ്റാം. എളിമയും വിധേയത്വവും ദൈവാശ്രയബോധവും കരുതലും നിറഞ്ഞവരായി നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കാം. ആമേൻ.